Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ്. തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്നിവിടെ ഒരു പച്ചമാങ്ങ ജ്യൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ മാങ്ങയുടെ സീസൺ ഒക്കെ അല്ലേ. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ നെയ്ബേഴ്സിന്റെ ആയാലും അല്ല വീട്ടിൽ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും മിക്കവരുടെ വീട്ടിലും മാങ്ങയൊക്കെ ഉണ്ടാവും. ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണല്ലോ. അപ്പൊ ഞാനിങ്ങനെ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ എനിക്ക് തോന്നി ഇന്ന പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം. കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല. അപ്പോ ജസ്റ്റ് ഒരു വെറൈറ്റി കണ്ടന്റ് ആകുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പൊ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങളിൽ കുറെ പേരെങ്കിലും ഇതുവരെ പച്ചമാങ്ങ ജ്യൂസ് കുടിക്കാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഈ വീഡിയോ. ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു കുക്കിംഗ് ഒന്നല്ല, ഭയങ്കര സിമ്പിൾ അത് ഉണ്ടാക്കാനായിട്ട്, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പൊ ഇപ്പൊ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആക്ച്വലി. അല്ലെങ്കിൽ ഞാൻ മുൻപ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പച്ചമാങ്ങ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇതുവരെ പച്ചമാങ്ങ ജ്യൂസ് കുടിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ എന്തായാലും പറയേണ്ട ആവശ്യമില്ല, മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് 3 സാധനം വേണ്ടു. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. ആദ്യം തന്നെ വേണ്ടത് 2 മാങ്ങയാണ്, പിന്നെ കുറച്ച് പഞ്ചസാര. ഇപ്പൊ നിങ്ങൾ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പഞ്ചസാര കുറയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പൊ ആവശ്യത്തിന് പഞ്ചസാര എടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നല്ലപാട് വലുതാവരുത്, ഇത്ര മതി കേട്ടോ ഇഞ്ചി. അപ്പൊ ഈ 3 സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സിമ്പിളാണ്. അപ്പൊ നിങ്ങളുടെ മാങ്ങ വന്നിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തിയെടുക്കാം കേട്ടോ. ഇനി അപ്പൊ ചില മാങ്ങയ്ക്ക് നല്ല പുളിപ്പ് ഉണ്ടാവും, ചിലതിന് അത്ര പുളിപ്പ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങക്ക് അതിനനുസരിച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ മാങ്ങ. ഇപ്പൊ നിങ്ങക്ക് പച്ചമാങ്ങ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പഴുത്ത മാങ്ങ എടുക്കാം. പക്ഷെ പഴുത്ത മാങ്ങ എടുക്കുകയാണെങ്കിൽ ഇഞ്ചി ഇടരുത് കേട്ടോ, ഇഞ്ചി ഒഴിവാക്കണേ. പച്ചമാങ്ങയാണെങ്കിൽ മാത്രം ഇഞ്ചി ഇടാൻ പാടുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇവിടെ മാങ്ങയുടെ തോലൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറുത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അപ്പൊ ചെറുത് ചെറുതായിട്ട് മുറുക്കിയാണെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് മിക്സിയിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ഇഞ്ചി നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. ഇത്ര എടുത്താൽ മതി, ഒരുപാട് ഇഞ്ചി എടുക്കരുത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ അരയ്ക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്കിത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പൊ അത് മിക്സിയിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി അരയ്ക്കാം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് അരിപ്പയിൽ കൂടെ ഇതിനെ ഒന്ന് അരിച്ചിട്ട് വേണം. അപ്പൊ നമ്മൾ അരയ്ക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം പാകമായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് ഒരുപാട് കൊണ്ടുപോയി ഒഴിക്കരുത് കേട്ടോ, കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം കേട്ടോ. അപ്പൊ അരിച്ചെടുക്കാൻ മറക്കരുത്. അപ്പൊ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അത് കണ്ടരിപ്പയിൽ ഇതുപോലെ കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പൊ അതിന് നന്നായിട്ട് സ്പൂൺ വെച്ച് പ്രസ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഇത്രയും കൂടി പഞ്ചസാര ആഡ് ചെയ്തു കേട്ടോ. ടേസ്റ്റീസ് നോക്കിയപ്പോ കുറച്ചും കൂടി വേണം തോന്നി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ജ്യൂസ്, മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ 2 മാങ്ങയിൽ നമുക്ക് ഇത്ര വലിപ്പമുള്ള ഒരു ഗ്ലാസ് ഫുള്ള് കിട്ടും. കുറച്ചും കൂടി ഉണ്ടാവും കേട്ടോ, ഒരു 1.5 ഗ്ലാസോളം നമുക്ക് 2 മാങ്ങയിൽ നിന്ന് കിട്ടും. അപ്പൊ അതാ നമ്മുടെ മാംഗോ ജ്യൂസ് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മുന്നേം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിൾ ആണ്. അപ്പൊ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യുക.
ട്രൈ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോസ് ഒക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് അയച്ചു തരിക. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അയക്കാം കേട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മെയിൽ ഐ ഡി ഞാൻ ഇതാണ് എൻ്റെ മെയിൽ ഐ ഡി കേട്ടോ. അപ്പൊ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കയറി ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.